ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. ലേൺ ഐ സി ടി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് സമഗ്രയിൽ എങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നും ആ അക്കൗണ്ട് ഉപയോഗിച്ച് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുമാണ് നാം പരിശോധിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപകരായ നമുക്ക് സമഗ്രയിലൂടെ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവർക്കും സമഗ്രയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് സമഗ്രയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. സമഗ്രയിലൂടെ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആപ്ലിക്കേഷൻ കൈറ്റ് വെബ് റിസോഴ്സ് സമഗ്ര എടുക്കുക. ഇപ്പോൾ നാം കാണുന്നത് സമഗ്രയുടെ ഹോം പേജ് ആണ്. സമഗ്രയുടെ ഹോം പേജിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോഗിൻ സൈനപ്പ് എന്ന് കാണും. സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് നെയിമാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് അനിൽ കുമാർ എന്ന് ടൈപ്പ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പേര് കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ള സിമ്പൽസ് ഒന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് പേരുകൾ കൊടുക്കാം, സ്പേസ് കൊടുക്കാം, ഡോട്ട് അലൗഡല്ല. ഇത് ലാസ്റ്റ് നെയിം നമുക്കുണ്ടെങ്കിൽ, ചിലർക്ക് പേരിൻ്റെ സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കൊടുക്കണമെന്നില്ല. നമുക്കിത് യൂസർ നെയിമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അനിൽ 1 2 3 എന്നാണ് നമുക്ക് വരേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് നമ്മൾ എന്താ യൂസർ നെയിമിലാണ് ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യൂസർ നെയിം നമുക്ക് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. യൂസർ നെയിം കൊടുത്തു. നിങ്ങൾക്കിവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾക്ക് ഞാനിപ്പോൾ ഷെറി ജെസി 1978@gmail.com എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നാം കൊടുത്തപ്പോൾ തൊട്ട് താഴെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് വീണ്ടും കൊടുക്കാൻ പാടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. വേറൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു, ict@gmail.com എന്ന് ഞാൻ കൊടുക്കുന്നു. പാസ്വേഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് നമുക്ക് കൊടുക്കാം. മിനിമം 6 ക്യാരക്ടേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ 6 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് നമ്മൾ മറന്നു പോകാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. വീണ്ടും കൺഫേം പാസ്വേഡിൻ്റെ അവിടെ വീണ്ടും പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക. അതായത് പാസ്വേഡ് എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് അതേ പാസ്വേഡ് തന്നെയായിരിക്കും കൺഫേം പാസ്വേഡിൽ ടൈപ്പ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ പേജിൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ നെക്സ്റ്റ് വീണ്ടും വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോൺ നമ്പറാണ്, സോറി, നമ്മുടെ പെർമനൻ്റ് എംപ്ലോയി നമ്പർ, അതായത് നമ്മുടെ പെൻ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ബോട്ടണിയാണ് സബ്ജക്റ്റ് ഉള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. കാറ്റഗറി HSS, ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം, സ്കൂള് നമ്മൾ തിരുവനന്തപുരത്തുള്ള കൊടുക്കുന്നു. ഇവിടെ LPയിലുള്ളവർക്ക് ഡൗട്ട് തോന്നി എന്തൊക്കെ സബ്ജക്റ്റ് LPയിൽ പഠിപ്പിക്കുന്ന എന്തൊക്കെ വിഷയമുണ്ടോ അതെല്ലാം നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. LP സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചോളം എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതെല്ലാം നമുക്ക് കൊടുക്കാം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്ത് 3 സബ്ജക്റ്റ് കൊടുത്താലും ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 കൂടുതൽ സബ്ജക്റ്റുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പേജിൽ ടൈപ്പ് ചെയ്ത് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവും. ഇതിന് പെർമനൻ്റായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ ആവണമെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെ അപ്രൂവൽ തരേണ്ടതുണ്ട്. നോർമലി നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്രകാരമാണ് നമ്മൾ സമഗ്രയിൽ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്തതായി നാം പരിചയപ്പെടുമ്പോഴുന്നത് സമഗ്രയിൽ എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നാണ്. സമഗ്രയിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായും നാം ആദ്യം സമഗ്രയിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. അത് നാം പരിചയപ്പെട്ടു. ഇനി എങ്ങനെയാണ് ആ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതിനായി ആപ്ലിക്കേഷൻ കൈറ്റ് വെബ് റിസോഴ്സ് സമഗ്ര ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ നേരത്തെ സൈനപ്പാണ് പരിചയപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്തവർ വീണ്ടും ചെയ്യുമ്പോൾ ലോഗിൻ ഉപയോഗിച്ചാണ് സമഗ്രയുടെ സൈറ്റിലോട്ട് പ്രവേശിക്കേണ്ടത്. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യൂസർ നെയിം ചോദിക്കും. ഞാനിവിടെ യൂസർ നെയിം കൊടുക്കുന്നു.
തുടർന്ന് പാസ്വേഡ് കൊടുക്കുന്നു. ഞാനിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്തു, പാസ്വേഡ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് കാണുന്ന സമഗ്രയുടെ ഡാഷ്ബോർഡാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നാം സമഗ്രയുടെ മറ്റ് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നാം പരിചയപ്പെട്ടത് സമഗ്രയിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും ആ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് നാം പരിചയപ്പെട്ടത്. സമഗ്രയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒറ്റ അധ്യായം കൊണ്ട് തീരുന്നതല്ല, അതുകൊണ്ടാണ് ഇന്നത്തെ ട്യൂട്ടോറിയലിൽ അക്കൗണ്ട് രജിസ്ട്രേഷനും ലോഗിനും മാത്രമായി ഒതുക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പുതിയ അധ്യായത്തിൽ പരിചയപ്പെടാം. അതുപോലെ തന്നെ നാം സമഗ്ര അക്കൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നതിനേക്ക് വേണ്ടി അതിൻ്റെ വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ സൈൻ ഔട്ട് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. സൈനപ്പ് ചെയ്യുന്നതും ലോഗിൻ ചെയ്യുന്നതും ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തുടർന്ന് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.